എല്ലാവർക്കും ഫിലിംഫ്ലിക്സിലേക്ക് സ്വാഗതം. നടൻ ഷെയ്ൻ നിഗോമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ച് കാലമായി മലയാള സിനിമയിൽ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഷെയ്ൻ നിഗോവും മലയാള സിനിമയും നിർമ്മാതാക്കളും തമ്മിലുള്ള വിവാദങ്ങൾക്ക് ഏറെക്കുറെ ഒരു അറുതി വന്നിരിക്കുകയാണ്. ഉല്ലാസം സിനിമയുടെ ഡബിംഗ് പൂർത്തിയാക്കുമെന്നാണ് നടൻ ഷെയ്ൻ നിഗം ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ ചേർന്ന അമ്മ സംഘടനയുടെ യോഗത്തിലാണ് ഉല്ലാസം സിനിമയുടെ ഡബിംഗ് പൂർത്തിയാക്കാനുള്ള തീരുമാനം താരം സംഘടനയെ അറിയിച്ചത്. മുടങ്ങിപ്പോയ വെയിൽ, കുർബാനി എന്നീ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കാനും ഷെയ്ൻ നിഗം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഉല്ലാസം സിനിമയുടെ ഡബിംഗ് പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ നടനെ ഏർപ്പെടുത്തിയ സിനിമാ വിലക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. സിനിമകൾ പൂർത്തിയാക്കാനുള്ള ഷെയ്ൻ്റെ തീരുമാനം അമ്മ ഭാരവാഹികൾ നിർമ്മാതാക്കളുടെ സംഘടനയെ ഉടൻ അറിയിക്കും. പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായെന്നാണ് യോഗത്തിനു ശേഷം മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉല്ലാസം സിനിമയുടെ ഡബിംഗ് ആരംഭിക്കാതിരുന്നതും വെയിൽ, കുർബാനി എന്നീ സിനിമകളുടെ ചിത്രീകരണം മുടങ്ങിയതും മുൻനിർത്തിയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഷെയ്ൻ നിഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. നിർമ്മാതാക്കളും നടനും തമ്മിലുള്ള പ്രശ്നം സങ്കീർണമായതിനെ തുടർന്നാണ് അമ്മ സംഘടനയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടതും ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയതും. എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്കിടെ നിർമ്മാതാക്കളെ മനോരോഗികളാണ് എന്ന് ഷെയ്ൻ നിഗം വിശേഷിപ്പിച്ചതോടെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഗുരുതരമായി വഷളാവുകയായിരുന്നു. നേരത്തെ ഉല്ലാസം സിനിമയുടെ ഡബിംഗ് പൂർത്തിയാക്കാൻ ജനുവരി 6 വരെ നിർമ്മാതാക്കൾ സമയപരിധി നൽകിയിരുന്നു. പക്ഷേ നിർമ്മാതാക്കളുടെ ആവശ്യം നടൻ തള്ളിക്കളയുകയായിരുന്നു. എന്തായാലും ഉല്ലാസം സിനിമയുടെ ഡബിങ്ങും മുടങ്ങിപ്പോയ സിനിമകളുടെ ചിത്രീകരണവും പൂർത്തിയാക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ച സ്ഥിതിക്ക് ഷെയ്ൻ നിഗത്തിനെതിരായ നിലപാട് നിർമ്മാതാക്കൾ മയപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു നടൻ തന്നെയാണ് ഷെയ്ൻ നിഗം. അതുകൊണ്ട് തന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് ഉടൻ തന്നെ നല്ല നല്ല സിനിമകളുമായി ഷെയ്ൻ നിഗം മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചു വരവ് നടത്തട്ടെ. കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംഫ്ലിക്സ്.